പാലക്കാട് ധോണിയിലെ സഹീരം മറ്റൊന്നാണ് കാട്ടാനയാണ് അവിടെ വില്ലനായി രംഗത്തുള്ളത്. പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാക്കിയിരിക്കുകയാണ് PT7 എന്ന കാട്ടാന. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ PT7 ഇന്ന് രാവിലെ 5 ലീഡ് കോളേജിന് സമീപത്തും വീണ്ടും ഇറങ്ങുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടെ അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പുതൂർ കൂടപ്പെട്ടിയിൽ രാത്രി ഇറങ്ങിയ ഒറ്റയാൻ വീട് തകർക്കാൻ ശ്രമിച്ചു. 2 കുട്ടികളടക്കമുള്ള കുടുംബം തലനാഴിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ പുറത്ത് നിന്നപ്പോൾ ആന വന്ന് വേട്ടയടിച്ചപ്പോൾ ആന നടന്നിട്ടുണ്ടായിരുന്നു. നിന്നപ്പോൾ ഞാൻ ഇന്നെ ആട്ടം വന്നു, ഇന്നെ മുടുക്കൻ വന്നു. ഇന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ 2 കുട്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇവർ വാതിലടച്ചപ്പോൾ ഈ ആന ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ വാതിലിൻ്റെ കൊമ്പിൽ മുട്ടി വാതിൽ കേടിരുത്തി. അതെന്നെ സംഭവം. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ നിന്ന് 1 കോടിയോളം രൂപ ലോൺ എടുത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. പ്രസാദ് ഉടുമ്പശ്ശേരി ഉണ്ട് പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ധോണിയിലുള്ള ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ കാട്ടാന, PT7 എന്ന കാട്ടാനയുടെ ശല്യം. പക്ഷേ ഇത്രയും നാളുകളായിട്ട് ഈ രാത്രി ഉറക്കം ഒഴിച്ചവർ കാത്തിരിക്കുമ്പോൾ പോലും തന്നെ ഈ കാട്ടാനയെ പിടികൂടാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്? ഒപ്പം തന്നെ ഇന്ന് പുലർച്ചെ ഈ അട്ടപ്പാടിയിലും സമാന രീതിയിലുള്ള കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് വിശദാംശം? മിഥുൻ, ധോണിയിൽ കാട്ടാനയെ പിടികൂടുന്നതിന് മുന്നോടിയായി കൂട് നിർമ്മാണം വേണ്ടിവരും എന്നുള്ളതായിരുന്നു വനം വകുപ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കൂട് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ ബലപരിശോധനയാണ് ആവശ്യമായിട്ടുള്ളത്. 2 ദിവസത്തിനകം തന്നെ അത്തരം പരിപാടികളെല്ലാം തന്നെ പൂർത്തിയാകുമെന്നും പറയുന്നു. ഇനി മയക്കുവെടി വെച്ച് പിടികൂടാൻ ഡോക്ടറുടെ സംഘം എത്തേണ്ടതുണ്ട്. പക്ഷെ വയനാട്ടിൽ അവിടെ കഴിഞ്ഞ ദിവസം കാട്ടാനയെ പിടികൂടുന്നതിനിടെ ഈ ഡോക്ടർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലാണ്. അദ്ദേഹം വന്നാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ധോണിയിൽ ഇറങ്ങിയിരുന്നു. ഇന്ന് പുലർച്ചെയും ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നു. ആളുകൾക്ക് കൃഷിസ്ഥലത്തേക്കോ അല്ലെങ്കിൽ ജോലിക്കോ ഒന്നും തന്നെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഏത് നിമിഷവും വഴിയരികിൽ ഒരു കാട്ടാനയെ പേടിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എത്രയും വേഗം PT7 പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം. ഇനിയും വൈകരുത്, ഈ ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നെല്ലാമാണ് ധോണി നിവാസികൾ പറയുന്നത്. ധോണിക്ക് പുറമെ ഇപ്പോൾ അട്ടപ്പാടിയിലും അവിടെയും വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. ഇന്നലെ കൂടപ്പെട്ടിയിലാണ്, പുതൂർ പഞ്ചായത്തിലെ കൂടപ്പെട്ടിയിലാണ് കാട്ടാന ഇറങ്ങിയത്. അവിടെ സുന്ദരസ്വാമി എന്ന ആളുടെ വീടിന് മുന്നിൽ കാട്ടാന എത്തുകയും അത്ഭുതകരമായി ആ വീട്ടിനുള്ള ആളുകൾ രക്ഷപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. വീടിനകത്ത് ആ സമയത്ത് കാട്ടാന വരുന്ന സമയത്ത് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ വീടിന്റെ മുൻവശത്തെ വാതിലിൽ കുത്തിയതിനു ശേഷം ആന മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മറ്റ് അപകടങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകുമായിരുന്നു. അത്രയേറെ രീതിയിലാണ് പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകൾ കഴിയുന്നത്. അട്ടപ്പാടിയിലും ധോണിയിലും അതോടൊപ്പം നെല്ലിയാമ്പതിയിലും എല്ലാം തന്നെ കാട്ടാന ഇറങ്ങുന്ന പതിവായിരിക്കുന്നു. നിരന്തരം ഇറങ്ങുന്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന PT7 എത്രയും വേഗം പിടികൂടണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. തീർച്ചയായും അത്രയ്ക്കും ഭയാശങ്കയോടുകൂടിയാണ് അവിടുത്തെ നാട്ടുകാർ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത്. ഈ PT7 പിടികൂടാനുള്ള ശ്രമം എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രസാദ് ഉടുമ്പശ്ശേരി വ്യക്തമാക്കുന്നത്.